നമസ്കാരം ഈ സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു പ്രസംഗമാണ് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തമാകണം എന്ന നിർദ്ദേശം വളരെ ശക്തമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിന് പല ഉദാഹരണങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് കൊറോണ വൈറസ് വരുന്നതിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് പി കിറ്റുകൾ നിർമ്മിച്ചിരുന്നില്ല അതോടൊപ്പം തന്നെ എൻ നയൻറ്റി ഫൈവ് മാസ്കുകൾ പേരിനു മാത്രമാണ് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ദിനം പ്രതി രണ്ട് ലക്ഷത്തോളം എൻ നയൻറ്റി ഫൈവ് മാസ്കുകളും പി പി ഇ കിറ്റുകളും രാജ്യം നിർമ്മിക്കുകയാണ് അങ്ങനെ നിർമ്മിക്കാൻ മാത്രം സ്വയം പര്യാപ്തത നമ്മൾ നേടിക്കഴിഞ്ഞു രാജ്യത്ത് വെന്റിലേറ്റർ നിർമ്മാണങ്ങൾ പതിവില്ലാത്ത തരത്തിൽ വലിയ വേഗതയിൽ പുരോഗമിക്കുന്നു സാനിറ്റൈസറുകളുടെയും സാധാരണ മാസ്കുകളുടെയും നിർമ്മാണത്തിലും വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായിരിക്കുന്നു ഇതൊരു തിരിച്ചറിവാണ് അതായത് ഒരു ആപദ്ഘട്ടം വന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളവ ഇവിടെ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ പൊതുവേ നമ്മുടെ രാജ്യത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ തന്നെ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ നിർമ്മിക്കാനുള്ള ശേഷി ഈ രാജ്യത്തിന് ഉണ്ട് എന്ന ഒരു വലിയ തെളിവാണത് നരേന്ദ്രമോദിയുടെ ഇരുപത് ലക്ഷം കോടിയുടെ പാക്കേജും ഒരു ലക്ഷ്യം വയ്ക്കുന്നത് ഈ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക എന്നതിന് വേണ്ടി കൂടിയാകാം ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂട്ടുക ഇന്ത്യയിൽ വിഭവങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കുക ഇതൊക്കെയാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെ പ്രധാന ലക്ഷ്യങ്ങൾ ഈ ഇരുപത് ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് നമ്മുടെ ജി ഡി പിയുടെ ഏതാണ്ട് പത്ത് ശതമാനത്തോളം വരും കർഷകർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ മധ്യവർഗം വ്യവസായികൾ എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു വിശാല പാക്കേജ് തന്നെയാണത് വൻ സാമ്പത്തിക പരിഷ്കരണ പരിപാടികൾക്ക് നരേന്ദ്രമോദി ഗവൺമെന്റ് തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണിത് പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുക സാമ്പത്തിക വ്യവസ്ഥ അടിസ്ഥാന സൗകര്യം സാങ്കേതിക വിദ്യയിലൂന്നിയ സംവിധാനം ശക്തമായ ജനാധിപത്യം സമ്പദ് വ്യവസ്ഥയിലെ ആവശ്യകത എന്നീ അഞ്ച് തൂണുകളിൽ ഊന്നിയാകും പാക്കേജ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് യുവ സംരംഭകരായിട്ടുള്ളവർക്കും രാജ്യത്ത് ഇപ്പോഴും ചെറുകിട ബിസിനസ് നടത്തുന്നവർക്കുമൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്താൻ വേണ്ടി ഈ ഒരു പാക്കേജുകൾ ഗുണകരമായേക്കാം എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ചൈന പോലെയുള്ള രാജ്യങ്ങൾ സ്വയം പര്യാപ്തമായതാണ് അവർക്കിന്ന് ലോകത്ത് ഒരു വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന തലത്തിലേക്ക് വളരാൻ സാധിച്ചത് മുമ്പ് പല വീഡിയോകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ടാലന്റിന്റെ കാര്യത്തിൽ ചൈനയെക്കാൾ ഒരുപടി മുന്നിലാണ് ഈ രാജ്യം അതുപോലെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ ചൈനയും ഇന്ത്യയുടെയും ജനസംഖ്യ എന്ന് പറയുന്നത് വലിയ വ്യത്യാസമില്ലാത്തൊരു ജനസംഖ്യയാണ് നമുക്ക് വലിയൊരു മാൻ പവറിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും കൂടുതൽ ഇന്റലിജന്റ് ആയിട്ടുള്ള ടാലന്റ് ഉള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരു രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ നമുക്ക് ആവശ്യമായതെല്ലാം ആദ്യം നമുക്ക് നിർമ്മിക്കാം പിന്നീട് അത് ചൈനയെ പോലെ കയറ്റുമതി ചെയ്യാനും സാധിക്കും മോദിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ക്വാളിറ്റി പ്രോഡക്റ്റുകളായിരിക്കണം ഇന്ത്യ നിർമ്മിക്കേണ്ടത് എന്നാണ് തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഒരു ആയിട്ട് വളർന്നു വരണം എന്നുണ്ടെങ്കിൽ വിലയും കുറവായിരിക്കണം ഒപ്പം നല്ല ക്വാളിറ്റിയിൽ നിർമ്മിക്കുകയും വേണം ഈ തരത്തിൽ ഇന്ത്യ മൂവ് ചെയ്താൽ തീർച്ചയായിട്ടും ഭാവിയിൽ ഇന്ത്യക്ക് അത് വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുന്നതിനൊരു വലിയ തുടക്കമായി മാറും ഈ ഒരു കൊറോണ കാലത്തെ ഇന്ത്യ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഒരു ചരിത്രം തന്നെ കൊറോണയ്ക്ക് മുമ്പും ശേഷവും എന്ന നിലയിലേക്ക് മാറുമെന്ന് മുമ്പൊരിക്കൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ മോദി ഗവൺമെന്റ് ഒരുപക്ഷെ ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തിലേക്കാകാം നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ഏറ്റവും മികച്ച ഒരു പദ്ധതികളിൽ ഒന്നായി കണ്ടത് മേക്കിംഗ് ഇന്ത്യ പദ്ധതിയാണ് അതായത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുക എന്ന പദ്ധതി പക്ഷേ വേണ്ടവിധം ആ പദ്ധതിക്ക് ഒരു ശ്രദ്ധ ലഭിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോഴും സംശയമാണ് ഉത്തരേന്ത്യയിലെയൊക്കെ പലയിടങ്ങളിലും ആ പദ്ധതിയുടെ പേരിൽ പല സ്ഥാപനങ്ങളും തുടങ്ങിയെങ്കിലും ഒരുപക്ഷെ ഗവൺമെന്റ് പ്രതീക്ഷിച്ചതുപോലെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ മേക്ക് ഇന്ത്യ പദ്ധതിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഈ ഇരുപത് ലക്ഷം രൂപയുടെ പാക്കേജ് അതായത് മോദി അതിന് പ്രഖ്യാപിച്ചത് ആത്മ നിർഭർ ഭാരത് അഭിയാൻ എന്നാണ് അതായത് സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന പദ്ധതിയാണ് അപ്പം ഈ ഒരു പദ്ധതിയെ അവസാനം മേക്ക് ഇംഗ് ഇന്ത്യയുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് തന്നെയാണ് മോദി ഈ പ്രസംഗം അവസാനിപ്പിച്ചത് അതായത് ഈ മേക്കിംഗ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തന്നെ പിന്നീട് ഇതെല്ലാം മാറുമെന്ന് നമുക്ക് വിലയിരുത്താം അപ്പോൾ ഈ പറയുന്ന സ്വയം പര്യാപ്ത ഇന്ത്യ പദ്ധതി വേണ്ടത്ര ഗൗരവത്തോടെ എല്ലാവരും ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ആവശ്യമായതൊക്കെ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടാകും ഒന്നും ഒരു രാജ്യത്തു നിന്നും ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നു മാത്രമല്ല നമുക്ക് പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യാൻ പറ്റും യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഒക്കെ ചൈന കൈയടക്കി വെച്ചിരിക്കുന്ന മാർക്കറ്റ് ഇന്ത്യയിലേക്ക് മാറുകയും ചെയ്യും മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ